സ്വകാര്യ കേബിൾ കമ്പനികളുടെ അനാസ്ഥ. സ്വകാര്യ കേബിൾ വയറുകൾ വലിക്കുന്നതിനായി പയ്യന്നൂർ പെരുമ്പ ടൗൺ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിൽ കുഴിച്ച കുഴികൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമാകുന്നു. താൽക്കാലികമായി അടച്ച കുഴികൾ മഴ വന്നതോടെ വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ്. പയ്യന്നൂർ പെരുമ്പ ടൗൺ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ സ്വകാര്യ കേബിൾ വയറുകൾ വലിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴികൾ നികത്തുവാൻ അധികാരികൾ PWD ഓഫീസിൽ പരാതി നൽകുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതാണ്. ഇതിന്റെ ഭാഗമായി സ്വകാര്യ കേബിൾ കമ്പനിക്കാർ സിമന്റ് ഉപയോഗിച്ച് ഈ കുഴികൾ നികത്തുകയാണുണ്ടായത്. എന്നാൽ ഇന്നലെ നേരിയ തോതിലുണ്ടായ മഴയിൽ ഈ കുഴികൾ അമർന്ന് സിമന്റ് പൊട്ടിത്തകരുകയും വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാൻ കാത്തു നിൽക്കാതെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴേ പയ്യന്നൂര് ടൗണിലെ ഒരു സ്വകാര്യ ചാനൽ കേബിളുകാർ പയ്യന്നൂർ ടൗണ് അങ്ങനെ ഇങ്ങോട്ടോളം മൊത്തം കിളമാതിയിട്ട് അവരെ ചാനൽ അവരെ പൈപ്പ് നിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഏതാണ്ട് പെരുമ്പ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് PWD ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട യൂണിയൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇത് പറയുകയും ഇതിലൊരു പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ പോയി ചെയ്തിട്ടുണ്ട്. PWD ഓഫീസിലുള്ളവർ പറഞ്ഞത് ഈ കേബിളിൻ്റെ ഈ കുഴി എടുക്കുന്നവരാണ് ഇത് ചെയ്തു തരേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇപ്പം ഇന്ന് രാവിലെ പയ്യന്നൂർ ടൗണിലേക്ക് വരുമ്പോൾ കണ്ട അവസ്ഥ ഈ ചെറിയൊരു തരത്തിൽ മഴ പെയ്തതേയുള്ളൂ. ഈ കുഴിയെല്ലാം അമർന്ന് പൊട്ടി എല്ലാം നാശ ഇതായിട്ടാണുള്ളത്. ഇപ്പം ഇതിൻ്റെ അടിയിലേ കൂടി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇവർ പൊട്ടിച്ചു, മാന്തി പൊട്ടിച്ചു, അതിൻ്റെ ലീക്കായി ഇട. ഇതെല്ലാം കാണാനും കേൾക്കാനും ഇത് പറയാനും ആരാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ? ആരാണ് ഇത് പറയേണ്ടത്? പൊതുജനങ്ങൾ എല്ലാവരും ഇത് നോക്കി കാണുന്നുണ്ട്. ഉത്തരവാദപ്പെട്ടവർ കണ്ണുമടച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ കോൺട്രാക്റ്റുകാർ അവരെ ഇത് കരാറുകാരൻ അവർക്ക് തോന്നിയ മാതിരി ചെയ്തിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.